എഡിഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ വെറും 3x3 ത്രെഡ്സ് ആണ്. ഒരു ഓറഞ്ച്, ഒരു ഗ്രീൻ, ഒരു യെല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം നേരെ നമ്മുടെ ഗാരേജിലേക്ക് വന്നു. ഞാൻ നിങ്ങൾക്ക് ഞാൻ കുറച്ച് യൂസേജ് ചെയ്തത് ബോട്ടിൽ ആർട്സ് പിന്നെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ചെയ്ത ഈ റൈസ് ഇതാണ്. ഈ റൈസ് വെച്ചിട്ടും പിന്നെ വൂളൻ ത്രെഡും പിന്നെ കുറച്ച് ഡിസൈൻസും. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. പിന്നെ ഇതാണ്, ഇത് ഞാൻ രണ്ട് വൂളൻ ത്രെഡ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഒരു യെല്ലോ പിന്നെ ഒരു പിങ്ക്. പിന്നെ ഞാൻ ചെയ്തത് ഇതാണ്. ഫസ്റ്റ് ഇതിന് ഞാൻ ഫാബ്രിക് പെയിൻ്റ് അടിച്ചു ബ്ലാക്ക്. പിന്നെ ഒരു നിങ്ങൾ ഈ ഡോട്ട്സ് ഉണ്ടാവില്ലേ, അതിൽ നിങ്ങൾ മഞ്ഞയും ഈ ഓറഞ്ചും വെച്ച് നിങ്ങൾക്ക് ഈസിയായി ഈ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ചെയ്തത് ഇതാണ്, ഒരു ചെറിയ ബോട്ടിൽ അതിൽ ഫുള്ള് റെഡ് ഫാബ്രിക് പെയിൻ്റ് അടിച്ചു. പിന്നെ ഒരു ഒരു ബ്രഷോ അതുപോലെ എന്തെങ്കിലും സാധനം വെച്ചോ നിങ്ങൾക്ക് ഇതേപോലെ യെല്ലോ ഗ്രീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇടുക. പിന്നെ ഞാൻ ചെയ്തത് ഇതാണ്, ഇത് നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ കാണാൻ കിട്ടും. പക്ഷേ ഇപ്പം കല്യാണോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. അപ്പം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ യെല്ലോ ത്രെഡ് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അടുത്ത് പൂക്കളാറ്റം, പൂക്കളുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിൽ ഒരു ലീഫും പിന്നെ അതിൻ്റെ ഒരു ഡോട്ടും വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ചെയ്ത് ഇതാണ്, ഈസിയായ ഒരു പേപ്പറോ നിങ്ങളുടെ വീട്ടിൽ പേപ്പറോ അതോ എ4 ഷീറ്റ് വെച്ചിട്ട് ഇതൊന്ന് റൗണ്ട് ആക്കും. പിന്നെ കുറച്ച് ചുണ്ടൽ അറിയുന്ന ആൾക്കാർക്ക് അതൊക്കെ ഈസിയായി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ബോർഡർ ആർട്ട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഇന്നത്തെ ബോർഡർ ആർട്ടിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ, പിന്നെ 3 ഡിഫറെൻ്റ് കളേഴ്സ് ത്രെഡ്, പിന്നെ ഒരു ഫെവിക്കോൾ, പിന്നെ ഒരു ബ്രഷ്, പിന്നെ കുറച്ച് വാട്ടർ, അത്രയേ വേണം നമുക്ക് ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ നമ്മൾ ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ബ്രഷ് മിക്സ്. ഫസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ അത് പെട്ടെന്ന് നമുക്ക് ഈ ത്രെഡിലൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിവിടെ ഇതുവരെ ചെയ്യണ്ടു, ഇന്ന് നമുക്ക് ഇന്നത്തെ ത്രെഡ് വർക്ക് എന്താ നോക്കാം. ഞാനിങ്ങനെ ഈ 3 ത്രെഡ് ഒരേ രീതിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡിഫറെൻ്റ് കളേഴ്സ് ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ റോ ഒക്കെ തിരിച്ച് മാറ്റി ചെയ്യാം. എന്നാൽ നമുക്ക് എന്താ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കാണാൻ രസമുണ്ടാവില്ല, ചിലപ്പോൾ തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. എല്ലാവരും സൂക്ഷിച്ച് വേണം ചെയ്യാനിത്. വെച്ച ഭാഗം വരെ നല്ല കറക്റ്റായി റെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഗ്ലൂ മിക്സ് ചെയ്യാം.
ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ബോട്ടിൽ ആർട്ടായി നമുക്ക് വീണ്ടും ചേരാം.